തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവം ഏകൻ എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കൂടി ചിന്തിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മളതിൻ്റെ പലവിധ വശങ്ങൾ ഗ്രഹിക്കാനിടയായിത്തീർന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വചനഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:3 യേശു പറഞ്ഞ വാക്കാണ്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. കർത്താവിന്റെ വചനത്തിൽ സുവിശേഷ ഭാഗത്ത് യേശു ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ കേട്ടത്. യേശു പറയുകയാണ്, ഏകസത്യ ദൈവമായ നിന്നെ. യേശു പറയുന്നത് പിതാവിനാണ്. പിതാവായ ദൈവമാണ് ഏകസത്യ ദൈവം. ഈ പറഞ്ഞ ആള് ഏകസത്യ ദൈവത്തോട്, അതായത് തൻ്റെ പിതാവിനോട് പറഞ്ഞ വാക്കാണ്. ഇതുകൊണ്ടാണ് ഈ പറഞ്ഞയാൾ ദൈവമല്ല എന്ന് ഇന്ന് ലോകത്തിൽ വലിയൊരു വിഭാഗം വാദിക്കുന്നതും അപ്രകാരം വിശ്വസിക്കുന്നതും. നമുക്കിവിടെ തർക്കത്തിനല്ല, എങ്ങനെയും മനുഷ്യൻ്റെ ജയത്തിനുമല്ല. വചനം എന്തെഴുതിയിരിക്കുന്നുവോ അതിലേക്ക് നമുക്ക് കീഴടക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും ഉദ്ദേശം. ഇവിടെ യേശു പറഞ്ഞ വാക്കാണ്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. പറയുന്ന ആൾ യേശുവാണ്. ഏകസത്യ ദൈവമാണ് അയച്ചത്. അയക്കപ്പെട്ടവൻ ക്രിസ്തുവാണ്. ഇതിന് ഈ മൂന്ന് കാര്യങ്ങളിൽ കൂടി നമ്മൾ ചിന്തിച്ച് ഇതിൻ്റെ സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏകസത്യ ദൈവവും ഐക്യപ്പെട്ട ക്രിസ്തുവും യേശുവും ഈ മൂന്ന് ഭാഗങ്ങളാണ്. ഈ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ അവന് നിത്യജീവൻ ഉണ്ട് എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ അധികമൊന്നും അന്വേഷിക്കാതെ ഇതിൽ തന്നെ നിന്ന് നമ്മൾ പരിശോധിച്ച് സംശയം തീർത്ത് ദൈവത്തിൻ്റെ ആത്മാവോടെ എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നു അത് ഗ്രഹിച്ചെടുത്താൽ നമുക്ക് നിത്യജീവനാണ്. ആ നിത്യജീവനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാപിക്കേണ്ടതും. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഏകസത്യ ദൈവം, അയക്കപ്പെട്ട ക്രിസ്തു, പ്രാർത്ഥിക്കുന്ന യേശു. യേശു, ക്രിസ്തു, ഏകസത്യ ദൈവം. യേശു ആരാണ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ലോകപ്രകാരം ഗ്രഹിക്കാൻ കഴിയുന്നത് മറിയയുടെ മകൻ, മറിയയിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ മനുഷ്യനെ ദൈവം ഉയർത്തി ക്രിസ്തുവാക്കി വെച്ചു എന്ന് അപ്പോസ്തലപ്പെടുത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നെഴുതി. അപ്പോൾ ക്രിസ്തു എന്നുള്ളത് ഒരു സ്ഥാനമാണ്. യേശു എന്നുള്ളത് മനുഷ്യനാണ്. ഏകസത്യ ദൈവം എന്നുള്ളത് എല്ലാറ്റിനേക്കാളും ഉപരി ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചവനുമാണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ആരാണ് ക്രിസ്തു.
ആരെയാണ് സ്വർഗത്തിൽ നിന്ന് അയച്ചത്? വന്നവൻ ആരാണ്? അതിന് ഫിലിപ്പിയ ലേഖനം 2:5 നമ്മൾ പഠിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. യേശുവിന് 2 രൂപമാണുള്ളത്, ഒന്ന് ദൈവരൂപവും ഒന്ന് ദാസരൂപവും. ദൈവരൂപം എങ്ങനെയായിരിക്കുന്നു നമുക്കതിനെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ്. വെളിപ്പാട് പുസ്തകം 2:18 എഴുതിയിരിക്കുന്നത്, തുയഥേരയിലെ സഭയുടെ ദൂതന എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രനല്ലേ ചെയ്യുന്നത്? ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഈ ദൈവപുത്രൻ തന്നെയാണ് ക്രിസ്തു. കാരണം യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? അപ്പൊ ദൈവപുത്രൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു ഇരിക്കുന്നത് എവിടെ? യോഹന്നാന്റെ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുത്രൻ ക്രിസ്തു ഇരിക്കുന്നത് എവിടെയാണ്? പിതാവിന്റെ മടിയിലാണ്. ആരും കാണാത്ത ദൈവത്തിന്റെ മടിയിലിരിക്കാണ് ദൈവപുത്രനായ ക്രിസ്തു ഇരിക്കുന്നത്. അവന്റെ രൂപമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ട് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ. ഈ ദൈവപുത്രനാണ് ഈ രൂപം അവിടെ വെച്ചതിന് ശേഷം മറ്റൊരു രൂപത്തിൽ ലോകത്തിലേക്ക് വന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപം എന്ന് പറയുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ട് സദൃശമായ കാലും, ആ രൂപം അവിടെ വെച്ചതിന് ശേഷം ഭൂമിയിലേക്ക് വന്നു, ദാസരൂപമെടുത്തു. ആ ദാസരൂപത്തെക്കുറിച്ചാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കണോ, അവൻ നിന്നതിനായിരുന്നു, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാർ അവൻ വിരൂപമായിരുന്നു. കർത്താവ് സ്തോത്രം. ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവന് ദാസരൂപമാണ്. മാനവരാശിയുടെ പാപത്തെ വഹിച്ച്, അവരുടെ വേദനകളെ വഹിച്ച്, അവരുടെ രോഗങ്ങളെ ചുമന്ന് ഒരു മനുഷ്യ ശരീരത്തിൽ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമായി പോയി. അതല്ല അവൻ്റെ തനി രൂപം. അവരുടെ തനി രൂപം എന്ന് പറയുന്നത് ദൈവരൂപമാണ്, അത് ദൈവപുത്രൻ്റെ രൂപമാണ്, അതാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ രൂപം. അവൻ ദൈവത്തോട് സമനാണ്. ആദാം സമത്വം മുറുകെ പിടിച്ചോളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ലോകത്തിലേക്ക് വന്നതാണ് മനുഷ്യനായിട്ട്. അങ്ങനെ വന്ന് ലോകത്തിൽ വന്ന് മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അവൻ ഉയർത്തെഴുന്നേറ്റ്, ദൈവം അവനെ ഏറ്റവും ഉയർത്തി. സകലനാമത്തിനും മേലായ നാമം നൽകി. സകലനാമത്തിനും മേലായ നാമം ഏതാ? സകലനാമത്തിനും മേലായ ആളാരാ? സകല ശക്തിയേക്കാൾ ഉന്നതനായിരിക്കുന്ന പിതാവായ ദൈവം, ആ പിതാവായ ദൈവത്തിൻ്റെ നാമം തന്നെയാണ് പുത്രന് ദൈവം കൊടുത്തു. അങ്ങനെ ശുശ്രൂഷ തികച്ച് വചനം പറയുന്നത് അവൻ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും പൂർണമായി ഈ ദൈവരൂപം
ഇവനിൽ വെളിപ്പെട്ട് കണ്ടില്ല. ഒരിക്കൽ താബോർ മലയിൽ വെച്ച് അവൻ്റെ മുഖഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളവസ്ത്രം പോലെയായി മുതലായിട്ടുള്ള അടയാളങ്ങളെല്ലാം കാണിച്ചെങ്കിലും അവൻ വിട്ടുപോകുന്ന ആ രൂപത്തിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ദൈവപുത്രനായി. മനുഷ്യപുത്രൻ അനുസരണം പഠിച്ച് ദൈവപുത്രനായി. അതാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, ദൈവം അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു, ദൈവപുത്രൻ എന്നുള്ള സ്ഥാനത്തേക്ക് ഉയർത്തി. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ മാർബിലിരിക്കുന്ന ദൈവശക്തിയായ ദൈവപുത്രൻ്റെ വലത് ഭാഗ്യം. അവനിൽ ദൈവപുത്രനെ കാണുന്നു. പത്മോസ് ദ്വീപിൽ വെച്ച് അവനെ കാണുമ്പോൾ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, വായിൽ നിരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു, മുഖം സൂര്യനെ പോലെ, മാറത്ത് പൊങ്കച്ച കെട്ടിയിരിക്കുന്നു മുതലായിട്ടുള്ള അടയാളങ്ങൾ ഉള്ള ദൈവപുത്രനെയാണ് നാം കാണുന്നത്. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലന് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവപുത്രനെയാണ് നാം കാണുന്നത്. ഈ പറഞ്ഞ ആളെ സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവിനെ കാണുന്നില്ല, കർത്താവോട് പോയി. പക്ഷെ ശബ്ദം പുറപ്പെട്ടു വരുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വന്നവൻ പാപങ്ങളുടെ പരിഹാരത്തിന് യാഗമർപ്പിച്ചതിന് ശേഷം തേജസ്സിൽ എടുക്കപ്പെട്ട് സ്വർഗത്തിൽ ക്രിസ്തുവായി, ദൈവപുത്രനായി പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട് ആയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ദാസരൂപമെടുത്ത് വന്ന് യേശുവിൽ ദൈവപുത്രനെ അഥവാ ക്രിസ്തുവിനെ കാണും. ആ ക്രിസ്തുവിൽ അഥവാ ദൈവപുത്രനിൽ ഏകസ്ഥ ദൈവത്തെ കാണും. ദാസരൂപത്തിൽ കൂടിയല്ലാതെ ദൈവരൂപത്തെ പ്രാപിപ്പാൻ കഴിയുകയില്ല. ദാസരൂപത്തിലും ദൈവോത്തരങ്ങളിൽ കൂടിയും അല്ലാതെ ഏകസത്യ ദൈവത്തിലെത്തുവാൻ സാധിക്കുകയില്ല. അപ്പോഴും അടിസ്ഥാന പ്രമാണം വന്ന് ദൈവം ഏകൻ, അവൻ പിതാവായ ഏകദൈവം, യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രൻ്റെ പിതാവായ ഏകദൈവം, അവനാണ് ഏകസത്യ ദൈവം. അവനെയും അവനയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവനാവും.